നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വളരെ നേരത്തെ തന്നെ മുടി നരയ്ക്കുന്ന ഒരു പ്രവണത ഈ ഒരു സമയത്ത് കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ മുതൽ ഒരു 30 വയസ്സിന് മുന്നേ ആയിട്ടുള്ള ചെറുപ്പക്കാരിൽ വരെയും ഇതുപോലെ തല നരയ്ക്കുന്നത് നമുക്ക് കോമൺ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്, ശരിയായ രീതിയിലുള്ള കാരണങ്ങൾ കണ്ടെത്തി അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു മുടി നരയ്ക്കുന്നത് നമുക്ക് റിവേഴ്സ് ചെയ്ത് ശരിയായ രീതിയിൽ നിങ്ങളുടെ ആ ഒരു മുടി സംരക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ പുറമേ പുരട്ടാൻ സഹായിക്കുന്ന ഒരു കൂട്ടം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ലാസ്റ്റ് വരെയും കാണാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. മുടിക്ക് കളർ നൽകുന്നത് മെലാനിൻ ആണ്. ഇത് മെലനോസൈറ്റ്സ് ഗ്രന്ഥികളാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമുക്ക് മുടി നരയ്ക്കാനുള്ള കാരണമായി മാറുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വരുന്നത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പോഷകാഹാരത്തിൻ്റെ കുറവ് മൂലമാണ് ഈ ഒരു മുടി നരയ്ക്കുന്ന കാരണമാവുന്നത്. ഏതൊക്കെ പോഷകാഹാരങ്ങൾ? 3 B vitamins, അതായത് B6, B7 അതുപോലെ B12 വിറ്റമിൻസുകളുടെ കുറവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു മുടി നരയ്ക്കാനുള്ള കാരണമാവുകയാണ് ചെയ്യുന്നത്. അടുത്ത വിറ്റമിൻ ആയിട്ട് വരുന്നത് വിറ്റമിൻ ഡി ആണ്. വിറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടും ഇതുപോലെ തന്നെ മുടി നരയ്ക്കാൻ കാരണമാവുന്നു. അടുത്തതായിട്ട് വരുന്നത് വിറ്റമിൻ ഇ ആണ്. അപ്പോൾ വിറ്റമിൻ ഇന്റെ കുറവ് മൂലം കൊണ്ട് നമുക്ക് സ്കിന്നിനുണ്ടാവുന്ന പ്രശ്നങ്ങളും അതുപോലെ ഹെയറിലെ പ്രശ്നങ്ങളും ഒക്കെ അത് കാരണമാവുകയാണ് ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ മിനറൽസിൽ വരുന്ന വ്യത്യാസങ്ങൾ, അതായത് നമുക്ക് പ്രോപ്പറായിട്ട് സിങ്ക്, കോപ്പർ, അയൺ തുടങ്ങിയിട്ടുള്ള മിനറൽസുകൾ, സിലീനി പോലുള്ള മിനറൽസുകൾ നമ്മുടെ ശരീരത്തിന് ശരിയായിട്ട് ലഭിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ മുടി നരയ്ക്കാൻ കാരണമാവുന്നു. ഇതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്? ഞാൻ ഈ ഒരു മിനറൽസ്, അതായത് നമുക്ക് ഈ ഒരു വിറ്റമിൻ B12 അതുപോലെ വിറ്റമിൻ ഡിൻ്റെയും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാനൊന്ന് ചെയ്തിട്ടുണ്ട്. ചെറുപ്പം നിലനിർത്തുന്നതിനുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഈ ഒരു ഐ ബട്ടണിലോ കൊടുത്തേക്കാം. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫുഡ്സ് ഏതൊക്കെയാണെന്ന് പറയാം. ഇത് നമുക്ക് കോമൺ ആയിട്ട് ഫുഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വരുന്നത് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും അതുപോലെ ഫ്രൂട്ട്സും നമ്മൾ നമ്മുടെ ഡയറ്റ്സിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കാം. കൂടാതെ വെള്ളക്കടല എപ്പോഴും നല്ലതാണ്. നമുക്ക് ഈ ഒരു സിലീനിയം അല്ലെങ്കിൽ സിങ്ക് ഒക്കെ നമുക്ക് നിലനിർത്താൻ വേണ്ടി ശരീരത്തിൽ കൂട്ടാൻ സഹായിക്കുന്നതാണ്. ഇലക്കറികൾ കൂടുതലായിട്ട് കഴിക്കുന്നതിലൂടെ നമ്മുടെ അയൺ കണ്ടന്റും കാര്യങ്ങളും ഒക്കെ നിലനിർത്താൻ സഹായിക്കുന്നു. മത്തൻ്റെ കുരു, ഫ്ലാക്സ് സീഡ്സ്, സൺഫ്ലവർ സീഡ്സ് ഇവയിലൊക്കെ ഈ പറഞ്ഞിട്ടുള്ള വിറ്റമിൻ ഇ ആയിക്കോട്ടെ അല്ലെങ്കിൽ സിങ്ക്, കോപ്പർ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇവ നിങ്ങളുടെ ഡയറ്റ്സിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ബാക്കിയുള്ള വിറ്റമിൻസ് കിട്ടുന്നത് നമുക്ക് ഫിഷിൽ നിന്നുമാണ്. അപ്പോൾ മീൻ വർഗ്ഗങ്ങളിൽ തന്നെ നമുക്ക് കൂടുതലും ഷെൽ ഫിഷസുകളിൽ നിന്നാണ് കൂടുതലായിട്ടുള്ള വിറ്റമിൻസ്, പ്രത്യേകിച്ച് സിങ്കും കോപ്പറും പോലെയുള്ളവയൊക്കെ അമിതമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് ലിവർ ആയിട്ടുള്ള, അതായത് ബീഫിൻ്റെ ലിവറോ മട്ടൻ്റെ ലിവറിലോ ഒക്കെ കൂടുതലായിട്ടും വിറ്റമിൻസും അതുപോലെ മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഡയറ്റ്സിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മുടി നരയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ റീസൺ ആയിട്ട് വരുന്നത് സ്ട്രെസ് ആണ്. മാനസിക സമ്മർദ്ദമാണ് നമുക്ക് രണ്ടാമത്തെ റീസൺ ആയിട്ട് വരുന്നത്. ഇത് പറയാനുള്ള കാരണം തന്നെ നമുക്ക് കൊച്ചു കുട്ടികൾ മുതൽ നമുക്ക് ഈ ഒരു മുടി നരയ്ക്കുന്ന പ്രവണത ഇപ്പോൾ കാണുന്നുള്ളത് അവർക്ക് ഉണ്ടാവുന്ന അമിതമായിട്ടുള്ള ടെൻഷനാണ്. ഈ ഒരു ടീനേജസിലെ പഠിത്തത്തിലായിക്കോട്ടെ നമുക്ക് ഓരോ ആക്ടിവിറ്റീസിലും നമുക്ക് ഒന്നിനൊന്നിന് മെച്ചമാവണം എന്നുള്ളൊരു ചിന്തയിൽ അവർക്കൊരു റിലീഫ് പോലും ഇല്ലാതെ വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫാണ് അവർക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ചെറിയ കുട്ടികൾ തൊട്ട് ഇതേപോലെ തന്നെ മുടി നരയ്ക്കുന്നത് നമുക്ക് കാണാറുണ്ട്. അതുപോലെ നമുക്ക് ടീനേജേഴ്സിലായിക്കോട്ടെ, കോളേജസിൽ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, ഇവർക്കൊക്കെ ഈ ഒരു സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, വീട്ടിൽ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു 2-3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മുടിയൊക്കെ നിങ്ങൾക്ക് നരച്ചിട്ടുള്ള പോലെ കാണാൻ കഴിയുന്നതാണ്. ഈ ഒരു സ്ട്രെസ് വരുന്ന കാരണം നമുക്ക് ഈ ഒരു സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ തുടങ്ങിയിട്ടുള്ളവയൊക്കെ റിലീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും സ്ട്രെസ് വരുന്നത്. അപ്പോൾ ഇവ കുറച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ട്രെസ് നമുക്ക് ലൈഫിൽ കുറച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു മുടി നരയ്ക്കുന്നത് കുറച്ചും കൂടി സ്ലോ ആക്കാൻ സഹായിക്കുന്നതും നരച്ച മുടികളൊക്കെ വീണ്ടും പഴയതുപോലെ തന്നെ ആക്കാൻ കഴിയുന്നതുമാണ്. ഈ മുടി നരയ്ക്കാനുള്ള മൂന്നാമത്തെ റീസണാണ് ജനറ്റിക് പ്രശ്നങ്ങൾ. അതായത് നമ്മുടെ വീടുകളിൽ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ കസിൻസിനോ ഗ്രാൻഡ് പേരൻസിനോ ഒക്കെ വളരെ നേരത്തെ മുടി നരയ്ക്കുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളിലേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതിനെ നമുക്ക് പരിഹാരം എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ റെയറാണ്. കാരണം നമുക്ക് ആ ഒരു ജനറ്റിക്കായിട്ട് കിട്ടുന്ന കാര്യങ്ങളിൽ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എങ്കിൽ പോലും നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. നാലാമത്തെ റീസൺ ആയിട്ട് വരുന്നത് ഹോർമോണിൽ വരുന്ന ഇംബാലൻസുകളാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു തൈറോയ്ഡ് പ്രശ്നങ്ങളുള്ളവർക്ക് ഹൈപ്പോ തൈറോയിഡിസത്തിലാണ് കൂടുതലായിട്ടും ഈ ഒരു പ്രശ്നങ്ങൾ കാണുന്നത്. അപ്പോൾ തൈറോയിഡിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങൾ,
വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ മുടി നരയ്ക്കാനുള്ള കാരണമാവുന്നു. അഞ്ചാമത്തെ റീസൺ ആയിട്ട് വരുന്നത് അലർജി കണ്ടീഷൻസ് ഉള്ളവർക്ക്. അലർജി കണ്ടീഷൻസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ തുമ്മൽ വരിക, അതുപോലെ അലർജിക് റൈനൈറ്റിസ് ആണത്, അപ്പോൾ തുമ്മൽ വരിക, അതുപോലെ തന്നെ അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ്, നമുക്ക് കണ്ണിലൊക്കെ എപ്പോഴും കണ്ണ് ചൊറിച്ചിലൊക്കെ വരിക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക്, അതുപോലെ ആസ്മയുടെ പ്രശ്നങ്ങളുള്ളവർക്ക്, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ, സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് അലർജിക് ആണ്, ചില ഭക്ഷണങ്ങൾ നമുക്ക് വയറിന് ഗ്യാസ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങൾ നമുക്ക് ചൊറിച്ചിലുണ്ടാക്കുന്നു, ചില മീനുകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അയല ചെമ്മീൻ തുടങ്ങിയിട്ടുള്ള മീനുകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് നമുക്ക് പുറത്ത് ചൊറിഞ്ഞ് തടിക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ അലർജി കണ്ടീഷൻസ് ആണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മുടി നരയ്ക്കുന്ന പ്രശ്നങ്ങളും കൂടിയിട്ട് മാറുന്നതാണ്. അപ്പോൾ ഇതും ശ്രദ്ധിക്കുക. ആറാമതായിട്ട് വരുന്നത് കുടലിൽ വരുന്ന പ്രശ്നങ്ങളാണ്. കുടലിൽ നല്ല ബാക്ടീരിയാസ് ഇല്ലാന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. കാരണം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ശരിയായിട്ടുള്ള പോഷകാഹാരങ്ങൾ നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ കുടലിൽ നല്ല ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ തന്നെ സിങ്ക്, കോപ്പർ, ഫോളിക് ആസിഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയായിട്ട് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ കുടലിൽ നമുക്ക് നല്ല ബാക്ടീരിയാസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവയിലെ അഭാവങ്ങൾ കൂടുതലായിട്ട് കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ബാക്ടീരിയാസ് കുടലിൽ നിർത്തേണ്ടത് അത്യാവശ്യമാണ്. നല്ല ബാക്ടീരിയാസ് വരുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് തൈരാണ്. ദിവസവും ഒരു ചെറിയ കപ്പ് തൈര് നിങ്ങൾ കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ആക്കാൻ സഹായിക്കുന്നതാണ്, നല്ല ബാക്ടീരിയാസ് വരാൻ സഹായിക്കുന്നു. മോര് നല്ലതാണ്, അതുപോലെ തന്നെ യോഗർട്ടൊക്കെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടും സഹായകരമാവുന്നതാണ്. ഏഴാമതായിട്ട് വരുന്ന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓവർ യൂസ് ആയിട്ടുള്ള കെമിക്കൽസ് ഉള്ള പല ക്രീമുകൾ, വാക്സുകൾ, സിറംസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഹെയറിൽ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്, ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാറുണ്ട്, അതുപോലെ ഹെയർ നമ്മൾ ഹീറ്റ് ചെയ്യാറുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് അമിതമായിട്ടുള്ള രീതിയിൽ ചെയ്യുമ്പോഴേക്കും പല രീതിയിലുള്ള ഷാംപൂസ് യൂസ് ചെയ്യുമ്പോഴേക്കും അതിലുണ്ടാകുന്ന പല കെമിക്കൽ കണ്ടൻസും നമുക്ക് ഈ ഒരു ഹെയർ നേരത്തെ നമുക്ക് നരയ്ക്കാൻ കാരണമാവുന്നു. ചില വാക്സസ് ഒക്കെ ഹെയർ നേരത്തെ നരയ്ക്കാൻ കാരണമാവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അമിതമായിട്ട് നമുക്ക് കെമിക്കൽസ് യൂസ് ചെയ്യുന്നവർ ചിലപ്പോൾ ഡൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ചിലപ്പം ചിലർക്ക് നമുക്ക് അലർജി കണ്ടീഷൻസ് വരാറുണ്ട്, കണ്ണ് ചൊറിച്ചിൽ വരാറുണ്ട്, അതുപോലെ അലർജിക് റൈനൈറ്റിസ് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ അലർജി കണ്ടീഷൻസ് വരുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് പിന്നെയും നമ്മളിതുപോലെ ഈ ഒരു കെമിക്കൽ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഹെയർ ഡൈസസും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കണ്ടീഷൻസ് കൂടാനേ അത് കാരണമാവുകയുള്ളൂ. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നാച്ചുറലായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഹെയർ ഡൈ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ പറഞ്ഞിട്ടുള്ള കാരണങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കി അതിന് ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ ഈ ഒരു നേരത്തെ നരയ്ക്കുന്നത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി വീട്ടിൽ എളുപ്പത്തിൽ നമുക്ക് നാച്ചുറലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ പറഞ്ഞുതരാം. ഇതിനാദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മളുടെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് വെക്കുക. വളരെ നാച്ചുറലായിട്ട് കിട്ടുന്ന നമുക്ക് താളിയൊക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വളരെ മൈൽഡായിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്തതുകൊണ്ട് നമുക്ക് മുടി നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് കഴുകുക. എന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ആ മുടിയിലേക്ക് നമുക്ക് നാച്ചുറലായിട്ട് മൈലാഞ്ചിയുടെ ഇല കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ നാച്ചുറലായിട്ടുള്ള പ്രൊഡക്ട്സിൽ നിന്ന് നമുക്ക് മൈലാഞ്ചിയുടെ പൗഡർ എടുക്കാവുന്നതാണ്. ഇത് കുറച്ച് കട്ടൻ ചായയിൽ നന്നായിട്ടൊന്ന് കുറുക്കിയിട്ട് ഇത് നന്നായിട്ട് എല്ലായിടത്തും നനമുടിയുടെ എല്ലാ ഇഴകളിലും അതുപോലെ തലയോട്ടിയിലും ഒക്കെ തേക്കാവുന്നതാണ്. അപ്പോൾ പലതരം താരൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ അത് തേച്ച് ഒരു ഒരു അര മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അത് നോർമൽ വാട്ടറിൽ നമ്മൾ കഴുകി കളയുക. ഇനി സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഇത് ചെയ്യുന്നതാണ് നല്ലത്. നീലയമരിയുടെ പൊടി അല്ലെ പൗഡർ എടുക്കുക. അപ്പോൾ ഇത് പൗഡറായിട്ടോ അല്ലെങ്കിൽ ഇലയായിട്ട് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇലയാണെന്നുണ്ടെങ്കിൽ ഒരു പിടി ഇല എടുക്കുക, അതിലേക്ക് അതിൻ്റെ പകുതി ഭാഗമായിട്ട് മൈലാഞ്ചി ഇടുക. മൈലാഞ്ചിയുടെ ഇല ഉണ്ടെങ്കിൽ മൈലാഞ്ചിയുടെ ഇലയും കൂടി ഇടുക. ഇല്ലെന്നുണ്ട് പൗഡറാണെന്നുണ്ടെങ്കിൽ എത്രയാണോ നിങ്ങൾ നീലയമരി എടുക്കുന്നത് അതിൻ്റെ ഒരു കാൽ ഭാഗമായിട്ട് മൈലാഞ്ചിയുടെ പൊടിയും കൂടെ ആഡ് ചെയ്യുക. ഇവ രണ്ടും ആഡ് ചെയ്തിട്ട് ഇത് കുറുക്കാൻ ആവശ്യത്തിനുള്ള തേങ്ങയുടെ വെള്ളമാണ് എടുക്കേണ്ടത്. തേങ്ങ പൊട്ടിച്ചിട്ടുള്ള അതിലെ വെള്ളമാണ് എടുക്കേണ്ടത്. ഇതും കൂടെ മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്തിട്ട് ഇത് തലയിൽ നന്നായിട്ട് തേച്ച് നമുക്ക് എവിടെയൊക്കെയാണോ നരകളുള്ളത് അവിടെയൊക്കെ നന്നായിട്ട് തേച്ചിട്ട് അത് ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ ഒരു ദിവസം അതുപോലെ സ്കാൽപ്പ് ക്ലീൻ ആക്കിയതിന് ശേഷം ആദ്യത്തെ ഒരു ദിവസം ഇതുപോലെ നമുക്ക് മൈലാഞ്ചി യൂസ് ചെയ്തിട്ട് ചെയ്യാം. അതിൻ്റെ അടുത്ത ദിവസമായിട്ട് ഇതുപോലെ നീലയമരി യൂസ് ചെയ്തിട്ട് അതുപോലെ മൈലാഞ്ചിയും നീലയമരിയും അതുപോലെ ഈ ഒരു തേങ്ങയുടെ വെള്ളവും കൂടി യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് ഈ ഒരു നാച്ചുറലായിട്ടൊരു ഹെയർ ഡൈക്ക് കാരണമാവുന്നതാണ്. നാച്ചുറലായിട്ട് നമുക്ക് മുടിനെ സംരക്ഷിക്കുകയും ചെയ്യാം, അതേപോലെ തന്നെ ഹെയർ ഡൈ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. നാച്ചുറലായ രീതിയിൽ തന്നെ ഹെയർ ഡൈ
ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വിഷയമായിട്ട് കാണാം. നന്ദി.